തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു മാസം ഇവിടെ എല്ലാത്തരം ജനങ്ങളുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി, ഈ മണ്ഡലത്തിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. പല കാരണങ്ങളുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്കിന്ന് വികസനം വേണം, അവസരങ്ങൾ വേണം. കേന്ദ്ര പദ്ധതികളില്ലാതെ ഇവിടെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം കാരണം ഇവിടുത്തെ ജനങ്ങൾ മാറ്റത്തിന് തയ്യാറായി കഴിഞ്ഞു. ഇവിടെ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധിക്ക് മാത്രമേ ഇവിടെ ഇങ്ങനത്തെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ എന്ന് ജനങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയെന്നാണ് ഞാൻ അവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇത് കാരണം തന്നെ ഞാൻ ഇനിയും 3 ആഴ്ചയിലധികം ബാക്കിയുണ്ട്. നമ്മൾ ഇനിയും മുന്നോട്ട് പോകും, തീർച്ചയായിട്ടും വിജയിക്കും. ഇവിടെ പലരും പല നറേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവിടെ ഒരു എം പി ഉണ്ട്. ഈ ശ്രീ ആന്റോ ആന്റണി ഇവിടെ എം പി ആയിട്ട് ആദ്യത്തെ 15 വർഷത്തിലാദ്യത്തെ 5 വർഷം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ യു പി എ സർക്കാരുണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ യു ഡി എഫ് സർക്കാരുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിവിടെ വന്നപ്പോൾ കഴിഞ്ഞ 15 വർഷം എം പി ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, ഇവിടെ ഇത്രയും യുവതി യുവാക്കളുള്ള സ്ഥലത്ത്, ഇത്രയും കർഷക സമൂഹമുള്ളൊരു സ്ഥലത്ത്, ഇവിടെ നോക്കുമ്പോൾ ഇത്രയും ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ്. അതായത് ശബരിമല പോലെ, മാരമൺ കൺവെൻഷൻ പോലെ, അതുപോലെ പരിമല ദേവാലയം പോലെ, അതുപോലെ ഇവിടെ ആറന്മുള വള്ളംകളി നടക്കുന്നു. ഇവിടെ ഒന്നും ഒരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബായി മാറാനും ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറാനൊക്കെ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്ത് ഞാൻ വന്ന് നോക്കിയപ്പോൾ 15 വർഷമായ ഒരു എം പി ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് പി എസ് യുവിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല. ഒരു സെൻട്രൽ ഗവൺമെൻറ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂണിറ്റ് ഇല്ല. അതുപോലെ ഇവിടെ ഒരു ഐ ടി പാർക്കില്ല, ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല. ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലത്ത് അടിസ്ഥാന സൗകര്യം പോലുമില്ല. അതുപോലെ മറ്റേ സ്ഥാനാർത്ഥി ആരാണ്? ഡോക്ടർ തോമസ് ഐസക്. ഡോക്ടർ തോമസ് ഐസക് നിരവധി പ്രാവശ്യം എം എൽ എ ആയ വ്യക്തിയാണ്, മന്ത്രിയായ വ്യക്തിയാണ്. ഇത്രയുമൊക്കെ ആയിട്ടും ഇവർ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ കേരളം വലിയൊരു കടക്കണിയിലാണ്. പക്ഷെ രണ്ടുപേരും പിന്നെ ചില മാധ്യമ സുഹൃത്തുക്കളും ഇന്നും ഇല്ലാത്ത വിഷയങ്ങൾ, അതായത് ഇവർക്ക് വികസനത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇവർക്ക് താല്പര്യമില്ല, ഇവർക്ക് അവസരങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവർ രണ്ടുപേരും മാറി മാറി ആകപ്പാടെ ഇവർക്ക് ചില വർഗീയ ചുവയുള്ള ചില വിഷയങ്ങളല്ലാതെ മറ്റൊന്നും ഇവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അനിൽ ആന്റണിക്ക് പോകാൻ താല്പര്യമില്ല. അനിൽ ആന്റണിക്ക് ഇവിടെ വികസനത്തിനെ കുറിച്ച് സംസാരിക്കണം. അനിൽ ആന്റണിക്ക് ഇവിടെ ജനങ്ങൾ മുന്നോട്ട് പോകുന്ന അവസരങ്ങളെക്കുറിച്ച് സംസാരിക്കണം. അനിൽ ആന്റണിക്ക് ഇവിടെ ശ്രീ നരേന്ദ്രമോദിജി കൊണ്ടുവരുന്ന വികസിത ഭാരതത്തിൻ്റെ സമയത്ത് ഇവിടെ ഒരു വികസിത കേരളത്തിനെ കുറിച്ച് സംസാരിക്കണം. വികസിത പത്തനംതിട്ടയെക്കുറിച്ച് സംസാരിക്കണം. അത് ഇവിടുത്തെ മറ്റ് 2 സ്ഥാനാർത്ഥികൾക്കും ഇവരെ ബാക്ക് ചെയ്യുന്ന മറ്റ് ചില മാധ്യമ സുഹൃത്തുക്കൾക്കും താല്പര്യമില്ല. അത് കാരണം ഞാൻ എൻ്റെ രീതിയിൽ പ്രചരണം നടത്തുന്നു, അങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ വളരെ വ്യക്തമായി ഞാൻ പോകുന്നിടത്തെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. കേന്ദ്രം നൽകേണ്ട കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നൽകുന്നുണ്ട്. ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം 15-ാം തീയതി ഇവിടെ വന്നിരുന്നു. എൻ്റെ പ്രചരണം തുടങ്ങുന്നതിന് ഇപ്പോൾ സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിച്ചതിന് ശേഷം ആദ്യം പത്തനംതിട്ടയിലാണ് വന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ഒരു ദിവസം മുമ്പാണ് വന്നത്. അപ്പം പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി എണ്ണി എണ്ണി പ്രധാനമന്ത്രി തന്നെയാണ് പറഞ്ഞത്. അതായത് ഇവിടെ ജൽജീവൻ മിഷൻ്റെ ഭാഗമായി 500,000 കുടുംബങ്ങൾക്കാണ് ഇവിടെ ടാപ്പ് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. 1,50,000 മൃഗങ്ങൾക്കാണ് വാക്സിനേഷൻ കൊടുത്തിട്ടുള്ളത്. കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായി 3,50,000 കർഷക കുടുംബങ്ങൾക്ക് ഇവിടെ എല്ലാ 3 മാസം അല്ലെങ്കിൽ 4 മാസം റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 300-ഓളം പദ്ധതികളുണ്ട്. എല്ലാം ഇവിടെ വളരെ മികച്ച രീതിയിൽ ഇവിടെ നടത്തുന്നുണ്ട്. ഇവിടെ 15 വർഷമായിട്ട് ഒരു എം പി ഇല്ല, എം പി ഉണ്ട്. പക്ഷേ ഒരു ഈ ഇന്നും ഇവിടെ എന്നോട് ജനങ്ങൾ പറയുന്ന കാര്യമാണ് ഇവിടെ വെയിറ്റിംഗ് ഷെഡുകളും ഹൈമാസ് ലൈറ്റും അല്ലാതെ ഇവിടെ മറ്റൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം കേന്ദ്ര സർക്കാർ പദ്ധതികൾ, അതും പണ്ടൊക്കെ എപ്പോഴോ ചെയ്ത പദ്ധതികൾ ഫ്ലക്സ് അടിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതായത് ഇവിടെ വികസനം നടക്കുന്നില്ല. ഇവിടെ കഴിഞ്ഞ 15 വർഷമായി കേരളത്തിലെ തന്നെ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ളൊരു മണ്ഡലത്തിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും വികസിത മുരടപ്പുള്ള മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ടയാണ്. അത് മാറാൻ തന്നെയാണ് ഇവിടെ ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിച്ച് ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്.